الحمد لله، الحمد لله الذي أنزل عليه الكتاب الحمد لله الذي أنزل على عبده سيدنا محمد صلى الله عليه وسلم الكتاب، والصلاة والسلام على سيدنا محمد صاحب الإسراء والمعراج وعلى آله وأصحابه أجمعين. أما بعد، نحمده سبحانه وتعالى على أن من الله علينا لإنشاء هذا المركز الديني الذي يتربع فيه حفاظ القرآن وعلماء الدين، ويكون هذه البناية إن شاء الله بناية للصلاة ولتعلم العلم وتعليمه ولجميع التصرفات الدينية في هذه القرية وحواليها. إن شاء الله سيحضر في هذه البناية فيها بناية خاصة للمسجد يصلي فيها مئات الناس وآلاف. نشكر الله سبحانه وتعالى على أن من الله علينا بهذه النعمة الجليلة، ونشكر ثانيا سعادة الشيخ عبد العزيز خالد عبد الله العطية من دولة قطر، ساعدونا بمساعدة جميلة ويريدون الشكر من الناس، بل يريدون وجه الله سبحانه وتعالى، ولكن علينا الدعاء لهم ولأهاليهم ولأسرتهم بسعادة الدارين. ندعو الله سبحانه وتعالى ونبتهل إليه ونتضرع إليه بالدعوة الخالصة لمن بنى هذه البناية للصلاة وللتعليم ولغيرها من العبادات، أن يتقبل منا ومنه هذا العمل الصالح، وأن يجعل أقاربه وأهاليه من عباده الصالحين. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم تقبل منا هذه البناية يا أرحم الراحمين. اللهم اجعل هذه البناية التي فتحناها هذا اليوم لمن بناها ولمن قام بها ولمن ساعد وساهم في بنائها يا أرحم الراحمين، اللهم اجعله في ذخيرة في أعمالهم يوم لا
ينفع مال ولا بنون إلا من أتى الله بقلب سليم. والحمد لله رب العالمين وشكرا. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽമിസ്തഖാവിന്റെ ചെറിയ സ്വാഗതമാണ് നിങ്ങൾ കേട്ടത്. ഇനി ഇൻഷാല്ലാ ബാക്കിയുള്ളത് കേൾക്കാതിരിക്കുന്നു. ഞാൻ നാളെ ഇന്ന് വൈകുന്നേരമാണ് ജോർഡാനിൽ നിന്ന് പുറപ്പെടാൻ ടിക്കറ്റ് നേരത്തെ എടുത്തിരുന്നത്. പക്ഷേ സമയമുള്ള സമയം കഴിഞ്ഞു, പിന്നെ കഠിനമായ തണുപ്പ്, സഹിക്കാൻ കഴിയാത്ത തണുപ്പ് ആയതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റൂല. കഫെല്ലാം വന്ന് തല കൊരയും, എല്ലാം വന്നു പോയും. അത്ര കഠിനമായ തണുപ്പാണ്. ആ തണുപ്പ് കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ടിക്കറ്റ് നഷ്ടപ്പെടുത്തി വേറെ പുതിയ ടിക്കറ്റ് എടുത്ത് ഇന്നലെ രാത്രി പുറപ്പെട്ട്, രാത്രി 7 മണിക്ക് പുറപ്പെട്ട് ഇന്ന് രാവിലെ 8 മണിക്ക് കോഴിക്കോട്, 8:30 മണിക്ക് കോഴിക്കോട്ട് എത്തിയത്. ഇവിടെ അലവി സക്കാഫിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ടിക്കറ്റ് മുന്തിച്ച് എല്ലാം വന്നിട്ടുള്ളത്. 3ാമത്തെ പ്രാവശ്യമാണ് ഇക്കൊല്ലം ഞാൻ കൊളത്തൂര് വരുന്നത്. ആദ്യ ഒരു പ്രാവശ്യം വന്നപ്പോ ഞാൻ കരുതി അതായിരിക്കും വാർഷിക സമ്മേളനം. അപ്പൊ അത് വാർഷിക സമ്മേളനത്തിന്റെ പ്രഖ്യാപനാണെന്ന് പറഞ്ഞ് പിന്നെ വാർഷികത്തിന് വന്ന്. ഇത് പിന്നെ ആ വാർഷികത്തിന്റെ ഫലങ്ങൾ ഒരു ഫലമാണ് എന്ന് ഉപഹാരമാണ് എന്ന് പറഞ്ഞു. ഏതായാലും അൽഹംദുലില്ല. അപ്പൊ ഇതിവിടെ വന്നതുകൊണ്ട് ഇനിയിപ്പോ പെരിന്തൽമണ്ണയിൽ നിന്ന് അപ്പുറത്ത് കൊമ്പോ മുഹമ്മദ് മുസ്ലിയാരുടെ ഒരു സ്ഥാപനത്തിന്റെ വാർഷികമുണ്ട്, അവിടെയും പോകാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ വന്നില്ല എന്ന് പറയായിരുന്നു. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം, നമ്മുടെ രാജ്യത്ത് സമാധാനം നിലനിൽക്കണം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ, യു പിയിലും കാശ്മീരിലും മറ്റ് പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന അരാജകത്വവും അധാർമ്മികതയും അക്രമങ്ങളും എത്രയാണെന്ന് പറയാൻ കഴിയാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം, സമാധാനം വരാനുള്ള മാർഗം ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക, വിദ്യ അഭ്യസിപ്പിക്കുക, മതപരവും ഭൗതികവുമായ രണ്ട് വിദ്യയും ഒരുമിച്ച് കൂട്ടി സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക, വളർത്തിയെടുക്കുക. ഭൗതികമായി വളരാൻ ഇവിടെ ആരും വളർന്നു പറയണ്ട. നിങ്ങൾ മകനെ SSLC പഠിപ്പിക്കണമെന്ന് വളർന്നു പറയുന്നില്ല, ജോലി ചേർക്കണമെന്ന് വളർന്നു പറയുന്നില്ല. അതിനുശേഷം MBA BBA MA അങ്ങനെ ഡിഗ്രികൾ പലതും ഉണ്ട്, അതെടുക്കണമെന്നും ഇവിടെ ആരും വളർന്നു പറയാതെ തന്നെ എല്ലാ രക്ഷിതാക്കളും ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞു. പഴയകാലത്ത് കുറച്ചാളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാ രക്ഷിതാക്കളും മക്കളെ പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്നുള്ളത്. അതേസമയത്ത് ഞങ്ങള് വളർന്നു പറയേണ്ടി വരുന്നത് ഈ വിദ്യാഭ്യാസം മാത്രം ഇവിടെ ഉണ്ടായാൽ ലോകത്ത് സമാധാനം വരികയില്ല. ഇന്ന് നാം കേൾക്കുന്ന അരാജകത്വം, ഈ അരാജകത്വം ഇല്ലാതെയാവണമെങ്കിൽ ആത്മീയ ചൈതന്യങ്ങൾ കൂടി നൽകുന്ന അറിവുകൾ കൂടിയേ കഴിയൂ. SSLC പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അതേ തുല്യമായി മതവിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ അവിടുന്ന് മേൽപോട്ട് കുട്ടികൾ പോകുമ്പോൾ അതിനനുസരിച്ച്
ആത്മീയ വിദ്യാഭ്യാസം നൽകണം. മർക്കസു തഖാവത്തി സുന്നിയ മൂന്ന് കൊല്ലമായി അൽഹംദുലില്ലാ ലോ കോളേജ് തുടങ്ങി. മൂന്ന് വർഷം കൊണ്ട് കുറേയധികം തഖാഫികൾ അഡ്വക്കറ്റുമാരായി ഈ വർഷം പുറത്തിറക്കിയു. അലവി തഖാഫിനെ കൂടി ഇനി അടുത്ത കൊല്ലം അവിടെ അഡ്വക്കറ്റ് ആവാൻ ചേർത്തിയാലോ എന്ന് നമുക്ക് ആരാധനയുണ്ട്. ഞാൻ തമാശക്ക് പറയുന്നതല്ല. ഇവിടെ മറ്റ് ന്യായങ്ങളുമായി വരുമ്പോ ആ ന്യായത്തിലൊക്കെ ന്യായം പറയാനും മറുപടി പറയാനും നിയമങ്ങൾ പഠിച്ച പണ്ഡിതന്മാര് കൂടിയേ കഴിയൂ, യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുല്ലിയത്തുൽ ഖാനൂൻ വശരീഅ എന്ന് മർക്കസ് നോളജ് സിറ്റിയിൽ ഒരു കുല്ലിയ സ്ഥാപിക്കുകയും ആ കുട്ടികൾക്ക് ഖാനൂനും ശരീഅത്തും ഒരേ സമയത്ത് പഠിപ്പിക്കുകയും ചെയ്ത് ആ അവരെ അഡ്വക്കറ്റാക്കുന്നു, സഖാഫിയാക്കുന്നു. അൽഹംദുലില്ലാ. അതുപോലെ മെഡിക്കൽ കോളേജ്, യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങി. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടറായി പിരിയുന്നു, അതേസമയം സഖാഫിയായി കോളേജിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെ മതവും ഭൗതികവുമായ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർ നടത്തുന്ന ജാമിഅ ഹിക്കമിയ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ അതിന്റെ വാർഷികം നടക്കുന്ന വിവരം നിങ്ങളോട് പറഞ്ഞുവല്ലോ. ആ സ്ഥാപനത്തിലും അതേ രീതിയിൽ മതഭൗതിക സാങ്കേതിക സമന്വയ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹറുല്ലുലൂം ഉസ്താദുൽ സാത്തീൻ സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി അവരാൽ സ്ഥാപിതമായ ഇഹ്യാഉ സുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ നിന്ന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നു. അങ്ങനെ അതിന്റെ എല്ലാ ബ്രാഞ്ചുകളും ശാഖകളുമായി ഞങ്ങൾ കഴിവിന്റെ പരമാവധി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊടുക്കുകയും ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ കച്ചവടക്കാരുടെ കച്ചവടം ആവശ്യമാണ്, ബിസിനസ്സുകാരുടെ ബിസിനസ് ആവശ്യമാണ്, തൊഴിലാളികളുടെ തൊഴിൽ ആവശ്യമാണ്, കർഷകരുടെ കൃഷി ആവശ്യമാണ്. അതെല്ലാം നടക്കുന്നതോടൊപ്പം അവർക്ക് ദീൻ പഠിപ്പിക്കാനും വിദ്യാഭ്യാസം ഉണ്ടാക്കിക്കൊടുക്കാനും ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അത് ഒരുപാട് നമുക്ക് വിജയിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനിയും വിജയിപ്പിച്ചു തരാൻ നിങ്ങൾക്ക് ദുആ ചെയ്യുക. നിങ്ങൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഗ്രൂപ്പിസവും കക്ഷിത്വവും നിറവും ഒന്നും ഉണ്ടാക്കാതെ നോക്കാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഈമാൻ, കട്ടിയായ ഈമാൻ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ജീവിക്കാനും മറ്റ് സമുദായങ്ങളുമായി ഒരിക്കലും സംഘട്ടനം ഉണ്ടാവാതെ മത സൗഹാർദ്ദം നിലനിർത്തി നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാനും നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. പലസ്തീനൊക്കെ എല്ലാവരും നേരത്തെ കേൾക്കുന്ന ആളുകൾ, ഇസ്രായേല് അവരുടെ തലസ്ഥാനം ജറൂസലമിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ ലോകമൊട്ടാകെ ഒരു പരീക്ഷണം നടത്തിയപ്പോ ഇറാനും അതുപോലുള്ള ഒന്നോ രണ്ടോ രാഷ്ട്രങ്ങളും മാത്രമാണ് ഈ അഭിപ്രായത്തോട് യോജിച്ചത്. അല്ലാതെ
ആരും അമേരിക്കയുടെ ഈ തീരുമാനത്തോട് യോജിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജെറൂസലം മസ്ജിദുൽ അക്സ നിൽക്കുന്ന കുദുസ് ആ തലം ഒരിക്കലും ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കാൻ ലോകം അനുവദിക്കുകയില്ല എന്ന പ്രഖ്യാപനമായിരുന്നു ആ സമ്മേളനത്തിൽ ഉള്ളത്. അള്ളാഹു തആലയോട് നിങ്ങൾ ദുആ ചെയ്യുക, മസ്ജിദുൽ അക്സ ഇന്ന് മിഹ്റാജിന്റെ ദിവസമായി. ഇപ്പൊ നിങ്ങൾക്ക് പ്രസംഗം കേൾക്കാനുള്ളത് കൊണ്ട് ഞാനതിലേക്ക് കടക്കാൻ സമയമില്ലാത്തത് കൊണ്ടും കടക്കുന്നില്ല. സുബ്ഹാനല്ലദി അസ്റ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു എന്ന് ഖുർആൻ പഠിപ്പിച്ച ആ മസ്ജിദുൽ അഖ്സ മൂന്ന് പള്ളികളിൽ ഒരു പള്ളിയാണ്. പള്ളിയുടെ പ്രത്യേകത വെച്ചുകൊണ്ട്, മസ്ജിദിന്റെ പ്രത്യേകത വെച്ചുകൊണ്ട് യാത്ര പോകേണ്ടത് ഈ മൂന്ന് പള്ളിയിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റെല്ലാ പള്ളികളും സമമാണ്. ഈ മൂന്ന് പള്ളി അങ്ങനെയല്ല. മസ്ജിദുൽ ഹറാം ഒന്നാം സ്ഥാനം, രണ്ടാമത്തത് മസ്ജിദുൽ നബവി, മൂന്നാമത്തത് മസ്ജിദുൽ അക്സ. ഈ പള്ളികളാണ്. അല്ലാഹു തആല ആ പള്ളികളെല്ലാം പരിശുദ്ധമായ നിലക്ക് തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. അതിനെതിരുള്ള എല്ലാ ശക്തികളെയും അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم الآن نحن نشاهد لمناسبة فذة لتقديم لوحة التكريم لباني هذا